കഴിഞ്ഞ നിഖിൽ കോട്ടയത്ത് വെച്ചാണ് ഇന്നലെ രാത്രി പിടിയിലായത്. വ്യാജരേഖയിൽ വിദേശത്തുള്ളൊരു സുഹൃത്ത് ചതിച്ചതാണ് എന്നാണ് ഇപ്പോൾ നിഖിലിൻ്റെ മൊഴി വന്നിരിക്കുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, എന്ത് ചതിയാണ്, ഇങ്ങനെ ചതിച്ചിട്ട് എന്ത് ചെയ്യാനായിരിക്കും ഉദ്ദേശം, എന്താണ് ഇപ്പോൾ നിഖിൽ പറഞ്ഞു വരുന്നത്? തനിക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല. താൻ എല്ലാം തൻ്റെ പ്രവൃത്തികളെല്ലാം ശുദ്ധമാണ്, തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിഖിൽ തോമസ് നൽകുന്നത്. അതിൽ പറയുന്നത്, വിദേശത്തുള്ള ഒരു സുഹൃത്ത്, അയാൾ SFA-ക്കാരനായിരുന്നു, അയാൾ പറഞ്ഞതനുസരിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. 2 ലക്ഷം രൂപയാണ് അതിനകത്ത് നൽകിയത്. ഈ സുഹൃത്ത് പറഞ്ഞിരുന്നത്, ഈ സർട്ടിഫിക്കറ്റ്, കലിംഗ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങൾ ഉണ്ടാവില്ല, അവിടെ എംകോമിന് പഠിക്കാനുള്ള ഒരു അവസരമുണ്ടാകും എന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. താൻ ഈ ഇത് ചതിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല, തന്നെ ചതിക്കുകയാണ് സുഹൃത്ത് ചെയ്തത്. ആ ചതി അറിയാതെയാണ് താൻ ഇത്തരത്തിൽ എംകോമിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച സമയത്ത് ആ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അല്ലാതെ തനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വിദേശത്തുള്ള സുഹൃത്തിനെ പ്രതി ചേർക്കുന്നതിനെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. അപ്പോഴും എടുത്തു പറയേണ്ട വേറൊരു കാര്യം, താൻ എഴുതാത്ത ഒരു പരീക്ഷ അത് എങ്ങനെ വിജയിക്കും എന്ന, അല്ലെങ്കിൽ വ്യാജ ഒരു മറ്റൊരു സർവകലാശാലയുടെ പേരിൽ പരീക്ഷ വീണ്ടും പരീക്ഷ എഴുതാതെ എങ്ങനെ വിജയിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ആയി നിൽക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ധാർമ്മികതയൊക്കെ പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നിഖിൽ പോകില്ലായിരുന്നു. ആ ഇയാളുടെ ഇപ്പോഴത്തെ ഒരു മൊഴിയിൽ നിന്ന് നിസ്സംശയം പറയാം, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നതിൽ കൃത്യമായ ഒരു അറിവ് ഇയാൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രാഥമികമായിട്ട് ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഇനി SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്. അതിന് SP നേരിട്ട് സ്റ്റേഷനിലേക്ക് വരുമോ, അത് അല്ലാതെ ഓൺലൈനായി ഒരു ചോദ്യം ചെയ്യലാകുമോ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഇനി അല്പസമയത്തുള്ളിലായിരിക്കും സ്ഥിരീകരണം ഉണ്ടാവുക. ഇന്ന് തന്നെ, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:30-ഓടുകൂടിയാണ് കോട്ടയത്ത് നിന്ന് പോലീസ് കായംകുളം CI-യുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുന്നത്. ഇയാൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ലോ ഫ്ലോർ AC ബസ്സിൽ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കോട്ടയത്ത് വെച്ച് പിടികൂടുന്നു. കൊട്ടാരക്കരയ്ക്കായിരുന്നു ഇയാൾ ടിക്കറ്റ് എടുത്തിരുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് തെങ്കാശിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് തമിഴ്നാടിൻ്റെ മറ്റ് ഭാഗത്തേക്കോ പോകാനായി ഇയാൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും പോലീസിനുണ്ട്. ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലും അല്പസമയത്തിന് ശേഷം ഉണ്ടാകും. എന്തുതന്നെയായാലും പോലീസിനും സർക്കാരിനും വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ കായംകുളം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാര്യം നേരത്തെ എന്താണ് നിഖിലിന്റെ മൊഴികൾ, അതിലെ വാസ്തവം എന്താണ് എന്നൊക്കെ പോലീസ് വേഗത്തിൽ കണ്ടുപിടിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കാം. കണ്ണൻ നായരാണ് വളരെ വിശദമായി ആ വിവരങ്ങൾ പങ്കുവച്ചത്.